students, namlan doubt ulla oru question aanu clear cheyan povunnathu. Chodichirikkunna chodyam find the number of years and fraction of years in which is sum of money will be trebled itself at 4% annum if a sum compound interest. അതായത് ഒരു എത്രയോ പൈസ നമ്മൾ കടം മേടിച്ചു, അത് 4% പലിശ നിരക്കിൽ ആണ് അത് കണക്കാക്കുന്നതെങ്കിൽ അത് 3 ഇരട്ടിയാവാൻ എത്ര സമയമെടുക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാം എത്രയാണ് പ്രിൻസിപ്പിൾ എത്രയാണെന്ന് അറിയില്ല. ദെൻ നമുക്കറിയാവുന്ന കാര്യം ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ആണെന്നറിയാം. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്, നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലും തോറും എന്ത് ചെയ്യും, അത് കൂടി വരും. അങ്ങനെ കൂടി അത് 3p ആവാം. പ്രിൻസിപ്പൾ എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയാവാം. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, എപ്പോഴാണ് ഇത് ഈ 3 ഇരട്ടിയാവും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 3p ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു എൻ ആണെന്നറിയാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള റിലേഷൻ പി സീക്കൽ ടു എ സീക്കൽ ടു 3p എന്നാണ്. അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് 3p സീക്കൽ ടു പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു എൻ എന്ന് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ എൻ ആണ്. ഓക്കെ, നമുക്കറിയാം രണ്ട് സൈഡിലും പിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെയർഫോർ 3 = 1 + r/100 ഹോൾ റേസ് ടു എൻ. 3 = 1 + r നമുക്കറിയാവുന്നതാണ്, 4% ആണ്. സോ 4 / 100 ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു 1 × 100 + 4 / 100 ഹോൾ റേസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും, 104 / 100 ഹോൾ റേസ് ടു എൻ. ദെയർഫോർ 3 = 1.04 ഹോൾ റേസ് ടു എൻ. ഇങ്ങനെ കിട്ടി. നമുക്കിനി ഇവിടുത്തെ എൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമുക്കറിയാം നമുക്കിവിടുത്തെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ രണ്ട് സൈഡിലും ഞാൻ ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് 3 = log of 1.04 ഹോൾ റേസ് ടു എൻ എന്ന് വരും. നമുക്കറിയാവുന്നൊരു കേസാണ് ലോഗിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൽ ലോഗ് ഓഫ് എ റേസ് ടു ബി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ബി ഇൻറ്റു ലോഗ് എ എന്നാണ്. അതായത് ഈ പവറിലുള്ള സംഭവം അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരും. ഇതാണ് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ എന്ത് കിട്ടും, ലോഗ് എ റേസ് ടു ബി സിക്കൽ ബി ഇൻറ്റു ലോഗ് എ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ലോഗ് 1.04 ഹോൾ റേസ് ടു എൻ എന്നുള്ളതിൽ എന്ത് വരും, എൻ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ എന്തായി മാറി, എൻ ഇൻറ്റു ലോഗ് 1.04. ഓക്കെ, നമുക്ക് ഇവിടുത്തെ എൻ കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി, എന്നിന് ഇവിടെ നിർത്താം. എൻ ഇസ് ഈക്വൽ ടു ഈ ഇത് ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് വരും, ലോഗ് 3 / log 1.04. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് നോക്കിയോക്ക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 28.01. ലോഗ് 3 എത്രയാണെന്ന് കണ്ടുപിടിക്കാം, ÷ log 1.04 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എയർ എന്ന് പറയുന്നത് 28.01 എന്നാണ്. ദെയർഫോർ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് 28.01 ഇയർ എടുക്കുമ്പോഴാണ് ഇതെന്ത് വരാം, എന്തായി വരാം, ട്രിപ്പിളായി മാറാം. അതായത് പ്രിൻസിപ്പളിൻ്റെ നേരെ 3 ഇരട്ടിയായി മാറാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.